മക്കളെ അധികാരമുള്ളവരെ കൊണ്ട് വേണമല്ലോ ഇതൊക്കെ കാണിക്കുന്നത്. സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇപ്പം ജയിലിൽ കിടക്കൂടെ. അവര് കാണിച്ചത് 100-ൽ 101% തെറ്റ് തന്നെയാണ്. അവർക്ക് നിയമപരമായി പോകാനുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അവരുടെ ഭർത്താവ് ഒരു MLA ആണ്, അദ്ദേഹത്തിന് പോലും നിയമം എന്താണെന്ന് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ചുമന്ന കൊടി എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്ര അഹങ്കാരം കാണിക്കുന്നത്. ഇത് മേയറെ വാഹനമല്ലേ, ഏതോ ഒരു ചടാക്ക് വണ്ടിയിൽ കുറേ എണ്ണം കയറി വന്നു. അപ്പം ഇത് ചുമന്ന കൊടി കീഴിലായിരുന്നെങ്കിൽ ഈ കേസ് എന്നേ ഒത്തുറപ്പാകുമായിരുന്നു. നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ഈ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ നിയമ നടപടികളിലേക്ക് പോലീസ് നീങ്ങുമോ എന്ന ചോദ്യവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും യദുവിൻ്റെ പരാതിയിൽ മേയർക്കെതിരെയും MLAക്കെതിരെയും കൂടെ ഉണ്ടായിരുന്ന അന്ന് കൂടെ കാറിലുണ്ടായിരുന്നവർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? അതായത് ഈ വിഷയത്തിൽ ആരോടൊപ്പമാണ് ജനങ്ങൾ നിൽക്കുന്നത്? ആര്യ രാജേന്ദ്രനൊപ്പമാണ്, അതായത് മേയർക്കൊപ്പമാണോ, അല്ലെങ്കിൽ KSRTC ഡ്രൈവറായ യദുവിനൊപ്പമാണോ എന്നുള്ളത് മറുനാടൻ അന്വേഷിക്കുകയാണ്. മേയർ KSRTC ഡ്രൈവർ ഒരു വിഷയം ഉണ്ടായിരുന്നു, അതിൽ മേയർ ചെയ്തത് ശരിയല്ലെന്നാണ് എനിക്ക് ഒരു എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതൊരു ആ ഒരു ഡ്യൂട്ടി ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഡ്യൂട്ടിക്കാരനാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇത്രയും ലോങ് ഓടി വരുന്ന ഒരാളാണ്, യാത്രക്കാരും അങ്ങനെ മുഷിഞ്ഞിരിക്കുകയാണ്. അവരിപ്പോൾ സാധാരണക്കാർ ഒരാൾ ശരി തന്നെ കൊണ്ട് നിർത്തി തടഞ്ഞു നിർത്തി വണ്ടി നിറക്കി വിടുന്നത്. അപ്പോൾ വണ്ടി ബസ്സിൻ്റെ ഡ്രൈവർ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് ഡ്യൂട്ടി ഭാഗമായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവരുടെ പേരിൽ കേസ് എടുക്കുകയോ കൊടുക്കുകയോ എന്ത് വേണം അവർക്ക് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഈ നടു റോട്ട് രാത്രിയൊക്കെ കൊണ്ട് നിർത്തി ഷോ കാണിച്ചുള്ളതൊന്നും തെറ്റാറില്ല. ഇപ്പോൾ മേയർ നല്ല വ്യക്തിയല്ല, ആര്യരാജൻ എന്നാണ്, കാരണം ഔദ്യോഗിക ഭാഗം വാഹനമല്ല ആര്യരാജൻ എന്ന കാര്യത്തിൽ എൻ്റെ ഭാഗത്ത് എൻ്റെ അഭിപ്രായം ആര്യ ഭാഗത്ത് തെറ്റാണ്. ഷോ കാണിക്കുക തന്നെയാണോ ചെയ്തത്? ഷോ കാണിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണിച്ചതാണ്, കാരണം ഇപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എല്ലാ തെളിവും അങ്ങനെയല്ലേ നിൽക്കുന്നേ, വേറെ തെളിവൊന്നും ആയില്ലല്ലോ. ഇപ്പോൾ CCTV ഉൾപ്പെടെ ഉള്ള തെളിവ് അങ്ങനെയല്ലേ കാണി. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഞാനായിപ്പോൾ ഒരു വണ്ടി തെളിഞ്ഞാൽ ഞാൻ ഷോ കാണിക്കുന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായം അതാണ്. അഭിപ്രായം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കേസ് എന്തുകൊണ്ട് എടുക്കായിരുന്നു? അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്ത് ഭാഗത്ത് പറയുന്ന രീതിയിൽ ആര്യരാജൻ പറയുന്ന രീതിയിൽ അങ്ങനെ ആംഗ്യ കാണിച്ചിട്ടുണ്ടെന്നെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് യാത്രക്കാരുടെ സേഫ് കാണിച്ചിട്ട് പുള്ളിക്കാർ അവർക്ക് എന്തുകൊണ്ട് ചെയ്യാറ്? അതെ, തീർച്ചയായിട്ടും ഇതുതന്നെയാണ് അഭിപ്രായം. ഇപ്പോൾ ഈ സംഭവം തുടങ്ങുന്നതിൻ്റെ ഒരു 8 ദിവസമായി. 8 ദിവസം ഇതുവരെ മെമ്മറി കാർഡ് കിട്ടിയിട്ടില്ല. അതൊക്കെ എവിടെ പോയി? മെമ്മറി കാർഡ് അവിടെ പോയി. അത് സെൻട്രൽ ഡിപ്പോയിൽ തന്നെ അവരോട് ആൾക്കാരെ തന്നെ അത് മോഷണം ചെയ്തതാവും. അത് ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തിരിമറിയാവും. സർക്കാർ വാഹനങ്ങൾ ഒരു പൊതുവാഹനങ്ങൾ തടഞ്ഞു നിർത്താൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. രണ്ടാമത് സൂപ്പർ ഫാസ്റ്റാണ്, അത് ഓടി വരേണ്ട വണ്ടിയാണ്. അതിന് ഇടയിൽ ഒരുപാട് വണ്ടികൾ ഓവർടേക്ക് ചെയ്തേ വണ്ടി വരാൻ പറ്റുള്ളൂ. അതിൽ ആരെ വണ്ടി ഏവരെ വണ്ടി എന്നൊന്നും ആർക്കും നോക്കാൻ പറ്റില്ല. സൂപ്പർ ഫാസ്റ്റ് ആകുമ്പോൾ കാശ് കൊടുത്തിനവർ നേരത്തെ എത്താനുള്ള ശ്രമത്തിലാണോ സൂപ്പർ ഫാസ്റ്റ് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ അവൻ ഓർഡിനറി കയറിയ പോലെ. അതാണ് അതിൻ്റെ അത് തെറ്റ് തന്നെയാണ്. അധികാരം ഉപയോഗിച്ച് ഇവർ ഷോ കാണിക്കുകയാണോ റോഡിൽ? അധികാരം ഉപയോഗിച്ചാണോ എന്ന് ചോദിച്ചാൽ അധികാരമുള്ളവരെ കൊണ്ട് വേണമല്ലോ ഇതൊക്കെ കാണിക്കണം, അല്ലെ? സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇപ്പം ജയിലിൽ കിടക്കൂലായിരുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതൊരു വലിയ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് എൻ്റെ സത്യാവസ്ഥ. ജനം എന്നുള്ള രീതിയിൽ ആരെ ഭാഗത്താണ്? ചേട്ടാ, നമ്മൾ ഈ രാജ്യത്ത് നികുതി കൊടുത്തിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. എല്ലാവരും പൗരപ്രമുഖന്മാർ തന്നെയാണ്. ഞാനും നിങ്ങളും ഈ സമൂഹത്തിൽ നികുതി കൊടുത്ത് ജീവിക്കുന്നവരെല്ലാവരും പൗരപ്രമുഖരാണ്. അവർക്കും നമുക്കും ഇടയിൽ ഒരു അന്തർധാരയുമില്ല, ഒരു ക്യാപ്പുമില്ല. അപ്പം അവർ കാണിച്ചത് 100-ൽ 101% തെറ്റ് തന്നെയാണ്. കാര്യം അവർക്ക് നിയമപരമായി പോകാനുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇങ്ങനെ നിയമപരമായി അവർക്ക് നിയമത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അവർ ഈ സംഭവം കാണിക്കത്തില്ല. അവരുടെ ഭർത്താവ് ഒരു MLA ആണ്, അദ്ദേഹത്തിന് പോലും നിയമം എന്താണെന്ന് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. മനസ്സിലാക്കണം. ഇപ്പം നമുക്ക് ഈ ഇത്രയും പ്രായം കുറഞ്ഞൊരു കുട്ടി മേയർ, കുട്ടി മേയർ തന്നെ അറിയപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് അറിവും പക്വതയൊക്കെ വരണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മെച്ചറാവണം. ഈ മെച്ചറാവത്തിൻ്റെ പാളിച്ചകൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കിടയിലുണ്ട്. പൊതുവെ നമ്മൾ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭീകരവാദവും പിന്നെ കള്ളക്കടത്തും കരിഞ്ചന്തയും ബലാത്സംഗവും സകല തെമ്മാടത്തിനും കാണിക്കുന്ന ഈ ചുവന്ന കൊടിയുടെ കീഴിലാണ്.
ചുമന്ന കൊടി എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഇത്രയും അഹങ്കാരം കാണിക്കുന്നത്. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത്രയും അഹംഭാവത്തോടു കൂടി പെരുമാറുന്നില്ല ഈ രാജ്യത്തുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധനവ്, വെള്ളക്കര വർദ്ധനവ്, പലവ്യഞ്ജനങ്ങൾ സിവിൽ സപ്ലൈസിലില്ല, പാവപ്പെട്ടവർ അർത്ഥപട്ടിണിയായിട്ട് ജീവിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ഇതിന് ഉത്തരവാദി ആരാണ്? ഈ ചുമന്ന കൊടിക്കീഴിൽ പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രീയ മേലാളന്മാർ. അന്നിട്ടാണ് ഇവർ ഈ അഹങ്കാരം കാണിച്ച് ജനങ്ങളുടെ മണ്ടയിൽ കുതിര കയറുന്നത്. യദുവെന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, അവനെ സംബന്ധിച്ച് 750 രൂപയ്ക്കാണ് അവൻ ഈ ബസ് ഓടിക്കാൻ പോകുന്നത്. എത്ര കിലോമീറ്റർ? 12 മണിക്കൂർ 13 മണിക്കൂറാണ് അവൻ ബസ് ഓടിക്കുന്നത്. ഒരു ശരാശരി ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്ന 8 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. ലേബർ ആക്ട് അനുസരിച്ച് 8 മണിക്കൂറാണ്. ഇവൻ ഓടുന്ന 12 ഉം 13 ഉം മണിക്കൂറാണ്. വന്നു കിടന്ന വിശ്രമമുണ്ടോ? അതുമില്ല. പിറ്റേന്ന് രാവിലെ അടുത്ത ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇതിനിടയിൽ എന്തെല്ലാം നൂലാമാലകളാണ്? ഈ നമ്മുടെ കേരളത്തിലെ റോഡുകൾ, സഞ്ചാരയോഗ്യമായ റോഡുകളാണോ ഇവിടെ ഉള്ളത്? കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ്. ഈ തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ റോഡ് കുഴിച്ചിട്ടിട്ട് എത്ര നാളായി? ആടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വന്നു. ഈ ഫണ്ട് എന്തുമാത്രം ദുർവിനിയോഗം ചെയ്തിട്ടാണ് ഇവർ ഈ കിടക്കുന്നത്? ഈ പിന്നെ മേയറും ഈ കൂട്ടരും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നൊരു വിശ്വാസമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ മേയറും അല്ലെങ്കിൽ MLA ഇവർക്ക് ഭരണഘടനയുടെ ചില വകുപ്പുകളനുസരിച്ച് പെട്ടെന്നൊന്നും കയറി മേയറെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ MLA അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു സത്യമായൊരു കാര്യമാണ്. ഇപ്പോൾ MLA അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സ്പീക്കറുടെ അനുമതി വരെ വേണം അല്ലേ? അല്ലാതെ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. അതുപോലെ മേയറെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ നഗരപിതാവാണ്. ആ പിതാവ് സ്ഥാനമൊക്കെ എടുത്ത് കളഞ്ഞ് ഇപ്പം നഗരപിതാവൊന്നുമില്ല. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരാണ്. അവരും മേയറുടെ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ഓക്കെ, ഈ ഡ്രൈവർക്ക് മനസ്സിലാകും ഇത് തിരുവനന്തപുരം മേയറാണ് അല്ലെങ്കിൽ എറണാകുളം മേയറാണ്, ഇത് മേയറുടെ വാഹനമല്ലേ. ഏതോ ഒരു ചടാക്ക് വണ്ടിയിൽ കുറേ എണ്ണം കയറി വന്നു, അതിനകത്ത് മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഈ യദുവിൻ്റെ മദ്യപരിശോധന റിപ്പോർട്ട് പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് എടുത്തു. എന്തുകൊണ്ട് ഈ മേയറുടെ കൂടെ വന്ന ഈ യുവാക്കളുടെ, ഈ ചെറുപ്പക്കാരുടെ സാമ്പിൾ എന്തുകൊണ്ട് പരിശോധിച്ചു? രക്ത സാമ്പിളോ അല്ലെങ്കിൽ ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയിട്ടില്ല. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഇവർ ഈ SHO കൺട്രോൾമെൻറ്റ് SHO പിടിച്ചെടുത്തിട്ടില്ല. മെമ്മറി കാർഡ് കാണാനില്ല. എന്താ കാണാൻ കാരണം? ഈ കണ്ടക്ടറെ നമുക്ക് കണ്ടക്ടറുടെ ഒരു ബൈറ്റ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചാനലുകാർ എടുത്തിട്ടുണ്ടോ? ഒരു ചാനലുകാർ കണ്ടക്ടറെ ബൈറ്റ് എടുക്കാനോ, മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ബൈറ്റ് എടുക്കാനോ, അല്ലെ മേയറുടെ ബൈറ്റ് എടുക്കാനോ, അല്ലെ MBയുടെ MLAയുടെ ബൈറ്റ് എടുക്കാനോ ഒന്നും ഇവിടെ തുനിഞ്ഞിട്ടില്ല. കാര്യം ഇവർക്ക് അതിനുള്ളൊരു ആംബിയർ ഇവിടുത്തെ ചാനലുകാർക്കില്ല. കാരണം എന്താ അറിയാമോ? നമ്മുടെ ഈ എഴുതുന്ന പേന ഉണ്ടല്ലോ മീഡിയ, ഈ ഇവിടുത്തെ മാപ്രാന്ന് ഞാൻ പറയാം, ഈ മാപ്രകൾ എഴുതുന്ന പേനയുടെ മുകളിലൊരു ഹോളുണ്ട് പൈസ ഇടാൻ വേണ്ടിയിട്ട്. ഇതുവഴി വരുന്ന പൈസയുടെ ആ ഒരു ബലത്തിൻ്റെ കാര്യത്തിലാണ് ഇവിടുത്തെ പല മാധ്യമ പ്രവർത്തകരുടെയും കുടുംബത്തിൽ പലർക്കും പിന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ താൽക്കാലികമായിട്ടും സ്ഥിര നിയമനങ്ങളൊക്കെ കിട്ടി ജോലിയുള്ള ഒരുപാട് ഈ പത്രമുതലാളിമാരുടെയും അവരുടെ ഈ രാഷ്ട്രീയ എന്താ പറയുക, അവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് എഴുതുന്ന പേന ഉന്തുന്ന ഈ ജേർണലിസ്റ്റുകളുടെയും കുടുംബത്തിനും ഭാര്യമാർക്കും ഒക്കെ ജോലികളുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി അന്വേഷിച്ച് അറിയാൻ പറ്റും. ഇതാ ഇവിടുത്തെ പൊതുജനങ്ങൾക്കെല്ലാം ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നിഷ്പക്ഷമായ കുറേ മാധ്യമങ്ങളുണ്ട്. എങ്ങനെ? ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന കുറച്ച് മാധ്യമങ്ങളുണ്ട്, ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ വിരലിൽ എണ്ണാവുന്ന മാധ്യമങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. ബാക്കിയെല്ലാം ഭരണ അനുകൂല എന്താ ചുമന്ന കുടിക്കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ JNN TV ഒരു മാധ്യമ പ്രവർത്തകയെ ഈ യദുവിൻ്റെ വിഷയമായിട്ട് ബൈറ്റ് എടുക്കുന്ന സമയത്ത് അപമാനിക്കാൻ ശ്രമിച്ചു. അതിൽ എത്ര പേര് ഇവിടെ പ്രകടനം നടത്തി? ഒരു നിയമം ഒരു പാസ്സാക്കി ശരി, അവരുടെ ഒരു പിന്നെ ഇതുകൊണ്ട് ആ കേസെടുത്തു. അതല്ലാതെ വേറൊരു പത്രത്തിൽ ഇപ്പോൾ 24 അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലോ അല്ലെ കൈരളി ചാനലിലോ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഇതുപോലെ ഒരു അതിക്രമം വന്നു കഴിഞ്ഞാൽ ഈ സെക്രട്ടേറിയടയിൽ വൈകുന്നേരം ഒന്ന് മെഴുകുതിരി എത്തിക്കോ അല്ലെങ്കിൽ കാര്യംകൂടി എത്തിക്കോ അല്ലെങ്കിൽ വാമൂടി കേട്ടി പ്രതിഷേധ പ്രകടനം നടത്തും. ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, കുറച്ച് മാധ്യമ പ്രവർത്തകരെ ബലിയാടാക്കി അല്ലെ അവർ ചെയ്യുന്നതല്ല ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്നുള്ളൊരു ഹുങ്കിൻ്റെ അഹങ്കാരത്തിലാണ് ഇവർ. ഇവരെ സംരക്ഷിക്കാൻ ഈ മേയർ MLA എല്ലാവരും ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശാപം, നമ്മുടെ കേരളത്തിൻ്റെ ശാപം അതാണ്. സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തനം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ നന്ദു ഈ യദുവിൻ്റെ പുറകെ ഈ മാധ്യമങ്ങൾ നടക്കുന്നത്. യദുവിൻ്റെ പുറകെ നടക്കാതെ കണ്ടക്ടർ പുറകെ നടക്ക്, മേയറുടെ പുറകെ നടക്ക്, ഇതെന്തുകൊണ്ട് നടക്കുന്നില്ല? അവനെ മാത്രം ടാർജറ്റ് ചെയ്യുക, അവൻ വേറൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ യദു ചുമന്ന കൊടിക്കീഴിലായിരുന്നെങ്കിൽ ഈ കേസ് എന്നേ ഒത്തുറപ്പാകുമായിരുന്നു. യദുവിൻ്റെ കയ്യിൽ ചുമന്ന കൊടി ഇല്ല. യദുവിൻ്റെ കയ്യിൽ ചുമന്ന കൊടി ഉണ്ടെങ്കിൽ യദു ഇന്ന് ഫ്രീ ആയനായിരുന്നു. ഈ മേയർ ചെയ്തത് ശരിയാ? ഇപ്പം KSRTC ഡ്രൈവറും നമ്മളും ഡ്രൈവറാണ്. അപ്പം പിന്നെ എത്ര ആയിരുന്നാലും നമ്മൾ പാർട്ടിക്കാരനുമാണ്. അപ്പം പിന്നെ അവനും ഏത് പാർട്ടി എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളാ ഈ ബസ് ഓവർടേക്ക് ചെയ്ത് ചെറുത്ത് നിർത്തി
അങ്ങനെ ആ പയ്യൻ നമ്മളെ ഇത്രേ ദൂരെന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കൊണ്ടൊന്ന് അവിടെ ഡിപ്പയിലിട്ടിട്ട് വീട്ടിൽ പോകാൻ നോക്കണേ. ആദ്യം അവിടെ നിന്നേ നമുക്ക് അറിയാം, ഏകദേശം ഇഞ്ഞ് നമ്മളെ കേസവസ്വരമൊക്കെ കഴിയുമ്പം ഉറക്കം വന്ന് തുടങ്ങും. അപ്പോൾ അവ എങ്ങനെയെങ്കിലും അടിച്ച് ഡിപ്പയിൽ കൊണ്ട് കളഞ്ഞിട്ടങ്ങ് പോവാനേ നോക്കുകയുള്ളൂ. അതിനിടയിൽ ഈ ഒരു പ്രശ്നം വരുമ്പോൾ ആരാണെന്നൊന്നും നോക്കൂല, ഏത് ഡ്രൈവർമാരായിരുന്നാലും ശരി തന്നെ. അത് അവിടെ നിന്നേ നട്ടല്ലൊടിഞ്ഞാണ് വരണത്. അപ്പം അതിൻ്റെ വിഷമം നമുക്കറിയാം. അവിടുന്ന് വണ്ടികൾ ഓടിച്ച് വരുമ്പോഴേ അതായത് ഇപ്പോഴുള്ള രാത്രിയാണ്, ഇപ്പോഴുള്ള ഈ നമ്മളെ ഇപ്പോഴത്തെ ലൈറ്റുകൾ, ഈ വെള്ള ലൈറ്റ്, അത് ഒരു 10 വണ്ടി പോകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കവും വരും. ഡ്രൈവർ അങ്ങനെ ചത്താണ് വരണത്. ഇപ്പം മേയറേയും കുറ്റം പറയാൻ പറ്റൂല. അവർ അവനും അറിഞ്ഞില്ല മേയറാണെന്നൊന്നും അറിയാതെയാണ് സംസാരിച്ചത്. അതാരായിരുന്നാലും നമ്മൾ പെട്ടെന്ന് പ്രഭവനായിപ്പോവും. ഞാൻ പോരാത്തോണ്ട് ഉറക്കൊഴിഞ്ഞ് വരണമല്ലേ രാത്രിയാകും. ഈ അത് പിടിക്കണവർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. വണ്ടി ഓട്ടിച്ച് നട്ടലിലൊടിഞ്ഞ് വരണവർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. ആദ്യം കള്ളം പറഞ്ഞില്ലേ അതിനെ? അതൊക്കെ നമ്മൾ കള്ളം പറഞ്ഞാൽ എടുത്താലും ഒരു ഇങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ജയിക്കാൻ വേണ്ടിയല്ലേ നോക്കുള്ളൂ. ഡ്രൈവറായിരുന്നാലും മേയറായിരുന്നാലും അവരവരെ നിലനിൽപ്പല്ലേ നോക്കൂ. ഹരിയ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള ഒരു തർക്കം ഇതിലാരെ അത് പോലീസല്ലേ കണ്ടിരിക്കുന്നത്, നമ്മളെന്ത് പറയാനാ? പിന്നെ പബ്ലിക്കിനെ കൂടുതൽ ഇതാക്കിയത് മാത്രമേ ഉള്ളൂ, വേറെ ബാക്കി പോലീസ് കണ്ടുപിടിക്കട്ടെ.